ടൂറിസം വകുപ്പിലെ തട്ടിപ്പ് പദ്ധതികൾ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് 24നോട് പറഞ്ഞു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭരണാനുമതി കിട്ടിയ പദ്ധതികൾ എന്തുകൊണ്ട് വൈകുന്നു എന്ന് കണ്ടെത്താൻ പ്രത്യേക പരിശോധന നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. അപ്രായോഗികമായ നിരവധി പദ്ധതികൾക്ക് ഭരണാനുമതി നേടിയെടുത്തെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മന്ത്രി ടൂറിസം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്നാണ് യോഗം. ഭരണാനുമതി ലഭിച്ച് 10 വർഷത്തിലധികം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാത്ത 100ലധികം പദ്ധതികളുണ്ടെന്ന ടൂറിസം വകുപ്പിന്റെ പ്രാഥമിക കണക്കെടുപ്പിൽ കണ്ടെത്തിയിരുന്നു. ചില പ്രത്യേക ഏജൻസികൾക്ക് പദ്ധതി നടത്തിപ്പ് സ്ഥിരമായി ലഭിക്കുന്നതിനെക്കുറിച്ചും സംശയങ്ങൾ ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടിയന്തര ഇടപെടൽ. ഇന്നലെ മന്ത്രി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. തട്ടിപ്പ് പദ്ധതികൾ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഭരണാനുമതി കിട്ടിയ പദ്ധതികൾ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളത് ഗൗരവമേറിയ പ്രശ്നമാണ്. 8, 9 വർഷങ്ങളായിട്ടുള്ള പല പദ്ധതികളുമുണ്ട്. പല പദ്ധതികളും അനന്തമായി നീണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കാൻ എന്തായാലും വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പറ്റിയൊരു ടീമിനെ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പരിശോധനകളും നടത്തും. പല പദ്ധതികളും നീളുന്നത് അനാസ്ഥ കൊണ്ടാണെന്നും പരിശോധനയും തുടർ പരിശോധനകളും ഉറപ്പാക്കുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. പല പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാകുന്നില്ല. പൂർത്തിയാക്കണം. പൂർത്തിയാക്കാനുള്ള കണിശമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. എല്ലാ മാസവും ഇത് പരിശോധിക്കാനും ഇടയ്ക്കിടെ അതിനിടയിൽ പോയി പരിശോധനകൾ നടത്താനുമുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാകും. ടൂറിസം ഗസ്റ്റ് ഹൗസുകൾ അത് കുറെ കൂടി നല്ല നിലയിൽ പോകേണ്ടതുണ്ട്. നടക്കാത്ത പദ്ധതികൾക്ക് വേണ്ടി ഏജൻസികൾക്ക് മുൻകൂർ നൽകിയ പണം തിരിച്ചുപിടിക്കലടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യമാണ്. ചില ഏജൻസികൾക്ക് മാത്രം തുടർച്ചയായി പദ്ധതി നടത്തിപ്പ് ലഭിക്കുന്നതിനെക്കുറിച്ചും അന്വേഷിക്കും. പെരിയാർ കടുവാ സംഗീതത്തിൽ 150 കറ്റാമാരൻ ബോട്ടുകൾക്കായി 1.25 കോടി മുടക്കിയുള്ള പദ്ധതിയും കോവളത്തെ കൾച്ചറൽ ആൻഡ് ടൂറിസം ഫെസിലിറ്റി സെന്ററും ചൊവ്വരയിൽ 4.70 കോടി മുടക്കിയുള്ള സസ്പെൻഷൻ പാലവും ഇഴയുന്ന പദ്ധതികളിൽ ചിലതാണ്. 24 തിരുവനന്തപുരം.